ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഒരു ഐക്കോണിക് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റാരുമല്ല ദി വൺ ആൻഡ് ഓൺലി സ്റ്റീവൻ ജെറാർഡ്. ഐക്കോണിക് റൂമിനിക്ക് വന്നപ്പോഴോ ഐക്കോണിക് ടോറസ് വന്നപ്പോഴോ ഞാൻ കറക്കില്ല. കാരണം ഈ ഒരു മനുഷ്യന് വേണ്ടിയായിരുന്നു ഞാൻ കോവിനുമായി കാത്തിരുന്നത്. ജെറാർഡ് നിലവിൽ സ്കോട്ടിഷ് ക്ലബായ റേഞ്ചേഴ്സിന്റെ മാനേജറാണ്. സ്റ്റീവൻ ജെറാർഡിന്റെ പ്ലെയർ കരിയറിൽ ലോകത്തെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡേഴ്സിൽ ഒരാളായിരുന്നു അദ്ദേഹം. ക്ലബ് കരിയറിൽ അദ്ദേഹം ലിവർപൂളിനും ലാ ഗാലക്സിക്കും വേണ്ടി 538 മാച്ചിൽ നിന്ന് 125 ഗോളുകളാണ് അടിച്ചത്. അതുപോലെ നാഷണൽ ടീം ഇംഗ്ലണ്ടിന് വേണ്ടി 114 മാച്ചിൽ നിന്ന് 21 ഗോളുകളാണ് അദ്ദേഹം നേടിയത്. പെസ് മൊബൈലിന്റെ തുടക്കകാലത്ത് ലെജൻഡ് കാർഡായി നമുക്കൊപ്പം ഉണ്ടായിരുന്നു സ്റ്റീവൻ ജെറാർഡ്. പിന്നീട് ലൈസൻസ് പോയപ്പോൾ പെസ്സിൽ നിന്നും അദ്ദേഹത്തെ റിമൂവ് ആക്കിയിരുന്നു. ഇപ്പോൾ പെസ് 2021 ഐക്കോണിക് മൊമെന്റ് ആയിട്ടാണ് അദ്ദേഹം മടങ്ങി വന്നിരിക്കുന്നത്. 25/5/2005 UCL ഫൈനലിൽ AC മിലാനെതിരെ ജെറാർഡ് നേടിയ ഹെഡർ ഗോളിന്റെ ഐക്കോണിക് മൊമെന്റ് ആയിട്ടാണ് നിലവിൽ അദ്ദേഹം വന്നിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റീവൻ ജെറാർഡിന്റെ പ്ലെയർ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അദ്ദേഹത്തിന് ഹൈറ്റ് വരുന്നത് 183 സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ ഏജ് 24 ആണ് കൊടുത്തിരിക്കുന്നത്. സ്ട്രോങ് ഫുട്ടർ റൈറ്റ് ആണ്. അദ്ദേഹത്തിന്റെ ലെവൽ 29 മാക്സ് ഔട്ട് ആകുമ്പോൾ 97 മാക്സിമം റേറ്റിംഗ് ആണ് വരുന്നത്. അതായത് ലിവർപൂളിന്റെ മോഡൽ ടീം ക്ലബ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ക്ലബ് ബൂസ്റ്റ് വഴി 99 മാക്സിമം റേറ്റിംഗ് ആണ് വരുന്നത്. സ്റ്റീവൻ ജെറാർഡ് ഒരു ബോക്സ് ടു ബോക്സ് പ്ലെയർ ആയത് തന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഗ്രീൻ കളറിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്ലേയിങ് ഏരിയ ഒക്കെ എവിടെയാണെന്നുള്ളത്. ജെറാർഡിന്റെ അറ്റാക്കിംഗ് സ്റ്റൈൽ പൊസഷൻ ഗെയിമും അതുപോലെ തന്നെ ബിൽഡപ്പ് ഷോർട്ട് പാസും ആണ് വരുന്നത്. ആ ബോൾ ഹോൾഡ് ചെയ്ത് വെച്ച് ചെറിയ ചെറിയ പാസുകൾ കൊടുത്താണ് അദ്ദേഹത്തിന്റെ അറ്റാക്ക് ബിൽഡ് ചെയ്യുന്ന രീതി. ജെറാർഡ് ഒരു കംപ്ലീറ്റ് സെന്റർ മിഡ്ഫീൽഡർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അറ്റാക്കിംഗ് ഏരിയ സെന്ററിൽ നിന്നാണ് വരുന്നത്. ജെറാർഡ് ഒരു ബോക്സ് ടു ബോക്സ് പ്ലെയർ ആയതുകൊണ്ട് തന്നെ പൊസിഷനും വരുന്നത് ഫ്ലെക്സിബിൾ ആണ്. അതായത് കൃത്യമായ ഒരു പൊസിഷനും മെയിൻറ്റെയിൻ ചെയ്യാത്ത രീതിയാണ്. ഏത് സാഹചര്യത്തിനാണോ കളി പോയിക്കൊണ്ടിരിക്കുക, ഇപ്പോൾ അറ്റാക്കിലാണെങ്കിൽ അദ്ദേഹം അറ്റാക്കിൽ പോവുകയും ഡിഫൻസിലാണ് അദ്ദേഹം ഡിഫൻസിലേക്ക് ഇറങ്ങി വരികയും ചെയ്യുന്ന രീതിയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ പൊസിഷനും ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത്. ജെറാർഡിന്റെ ഡിഫൻസീവ് സ്റ്റൈൽ ഫ്രണ്ട് ലൈൻ പ്രഷർ ആണ്. അതായത് ഒപ്പോണന്റ് പ്ലേയേഴ്സിന്റെ കൂടെ നിന്ന് തന്നെ ഡിഫൻഡ് ചെയ്യുന്ന രീതിയാണ്. ഫ്രണ്ട് ലൈനിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം പ്രഷർ ചെയ്ത് ഡിഫൻഡ് ചെയ്യുന്നത്. ജെറാർഡിന്റെ കണ്ടെയ്ൻമെന്റ് ഏരിയ സെന്റർ ആണ് വരുന്നത്. അദ്ദേഹം ഒരു CMF ആയതുകൊണ്ട് തന്നെ സെന്റർ വഴി ഒപ്പോണൻസിനെ അറ്റാക്ക് ചെയ്യാൻ അനുവദിച്ചിട്ട് ആ സെന്റർ ഏരിയയിൽ തന്നെ അവരെ ലോക്ക് ചെയ്യുന്ന രീതിയാണ് അദ്ദേഹം കണ്ടെയ്ൻമെന്റ് ഏരിയയിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ ബോൾ റിക്കവർ ചെയ്യാൻ വേണ്ടി വളരെ അഗ്രസീവായിട്ട് പ്രസ് ചെയ്യുന്ന ഒരു മെന്റാലിറ്റിയാണ് അദ്ദേഹം ഇവിടെ കാണിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റീവൻ ജെറാർഡിന്റെ ആട്രിബ്യൂട്ട്സിലേക്ക് കടക്കാം. ജെറാർഡിന്റെ ഒഫൻസീവ് അവേർനെസ് 85 ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അറ്റാക്ക് ചെയ്യാനും ഗോൾ അടിക്കാനും വളരെ ജാഗ്രതയിലായിരിക്കും ജെറാർഡ് ഗ്രൗണ്ടിൽ ഉണ്ടാവുക. അദ്ദേഹത്തിന്റെ ബോൾ കൺട്രോൾ 92 ഡ്രിബ്ലിംഗ് 89 ആണ് വരുന്നത്. അതുകൊണ്ട് ഏത് ഒപ്പോണന്റിനെയും ബീറ്റ് ചെയ്ത് അകത്തേക്ക് കയറാൻ അദ്ദേഹത്തിന് സാധിക്കുന്നതാണ്. ജെറാർഡിന്റെ ടൈറ്റ് പൊസിഷൻ 91 ആയതുകൊണ്ട് തന്നെ എത്ര വലിയ പ്രസിംഗ് ഉണ്ടായാലും അതിനെ ഓവർകം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നതാണ്. ഒരു CMF ആയതുകൊണ്ട് തന്നെ ലോ പാസ് 91 ലോഫ്റ്റർ പാസ് 97 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ബോൾ കൊടുക്കാനും ലോങ് ബോളുകൾ കൊടുത്ത് ഗോൾ അടിപ്പിക്കാനും അദ്ദേഹത്തിന് പ്രത്യേക കഴിവാണുള്ളത്. മിഡ്ഫീൽഡ് ഏരിയയിൽ നിന്ന് നല്ല അസിസ്റ്റുകൾ നൽകുന്നത് കൂടാതെ നല്ല രീതിയിൽ ഗോൾ സ്കോർ ചെയ്യാനും അദ്ദേഹത്തിന് കഴിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഫിനിഷിംഗ് 88 ഹെഡിംഗ് 87 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സെറ്റ് പീസിലും അദ്ദേഹത്തിന്റെ മികവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്ലേസ് കിക്കിംഗ് 93 ആണ് കൊടുത്തിരിക്കുന്നത്. അത് വളരെ ഇംപ്രസീവ് ആണ്. അതുപോലെ തന്നെ കള്ള് 89. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കർവ് ചെയ്ത് അദ്ദേഹത്തിന്റെ ബോൾ അകത്തേക്ക് ഇടാൻ സാധിക്കും. ഏതൊരു ഫുട്ബോൾ പ്ലെയറിനും വേണ്ട രണ്ട് ക്വാളിറ്റിയാണ് സ്പീഡും ആക്സലേഷനും എന്ന് പറയുന്നത്. സ്പീഡ് ഇവിടെ ജെറാർഡിന് 91 ആക്സലേഷൻ 88 ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജെറാർഡിനെ വളരെ ക്യുക്കായിട്ടും കൗണ്ടറിലും അതുപോലെ തന്നെ പൊസിഷൻ ഗെയിമിലും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഈ ഐക്കോണിക് കാർഡിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ജെറാർഡിന്റെ കിക്കിംഗ് പവറാണ്. 99, അതായത് മാക്സിമം പവറാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബോക്സിന് വെളിയിൽ ഏത് ആംഗിളിൽ നിന്നും ബുള്ളറ്റ് ഷോട്ടുകൾ പായിക്കാൻ ജെറാർഡിന് പ്രത്യേക കഴിവാണുള്ളത്. Good keeping.
ജെറാർഡിന്റെ ജമ്പിംഗ് കൊടുത്തിരിക്കുന്ന 88 ആണ്. അതുകൊണ്ട് തന്നെ ഒഫൻസീവിലും അതുപോലെ ഡിഫൻസീവിലും അദ്ദേഹത്തിന് ഈ ജമ്പിംഗ് ക്വാളിറ്റി നമുക്ക് ഉപകാരമായിരിക്കും. ഫിസിക്കൽ കോണ്ടാക്ട് 94 അതുപോലെ തന്നെ 6 അടി ഉയരവും ഉള്ളതുകൊണ്ട് തന്നെ ഇത് കരുത്തനായ ഡിഫൻഡർക്കൊപ്പവും കട്ടാക്കി പിടിച്ചിരിക്കാൻ ജെറാർഡിന് കഴിയുന്നതാണ്. ജെറാർഡിന്റെ ബാലൻസ് മറ്റുള്ളവയെ അപേക്ഷിച്ച് കുറവായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, 82 ആണ് വന്നിരിക്കുന്നത്. പക്ഷേ ഫിസിക്കൽ കോണ്ടാക്റ്റും അതുപോലെ തന്നെ ടൈറ്റ് പോസിഷനും ഒക്കെ ഉള്ളതുകൊണ്ട് അത് നമുക്ക് ഫീൽ ചെയ്യില്ല. ജെറാർഡിന്റെ സ്റ്റാമിന 92 ഉള്ളതുകൊണ്ട് തന്നെ മാച്ചിന്റെ തുടക്കം തൊട്ട് അവസാനം വരെയും നല്ല രീതിയിൽ ഓടിക്കളിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നതാണ്. മാത്രമല്ല അതൊരു ബോക്സ് ടു ബോക്സ് പ്ലെയർ ആയതുകൊണ്ട് തന്നെ ഫുൾ ടൈം അദ്ദേഹം എനർജറ്റിക് ആയിരിക്കും. അത്ര തെറ്റില്ലാത്ത രീതിയിലുള്ള ഡിഫൻസീവ് എബിലിറ്റീസ് ആണ് അദ്ദേഹത്തിന് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡിഫൻസീവ് അവേർനെസ് 80 ബോൾ വിന്നിംഗ് 83 അഗ്രഷൻ 87 ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ബോൾ റിക്കവർ ചെയ്യാനും നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്ത് നിൽക്കാനും അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ട്. ജെറാർഡ് തന്നെ ഇടംകാൽ ഉപയോഗിക്കുന്നത് വല്ലപ്പോഴേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് വീക്ക് ഫുട്ട് യൂസേജ് 2 കൊടുത്തിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആക്യുറസി കംപ്ലീറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ 3 കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ടീഷനിങ് 7 ആണ്. ലെജൻഡിൻ്റെയും അതുപോലെ തന്നെ ഐക്കോണിക്കിൻ്റെ ഒക്കെ കണ്ടീഷൻസ് ഓൾവേസ് ബി ആയിട്ടാണ് സാധാരണ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇഞ്ചുറി റെസിസ്റ്റൻസ് 3 ആണ്. അദ്ദേഹത്തിന് അങ്ങനെ ഇഞ്ചുറി ഒന്നും പൊതുവെ വരാറില്ല. ഇനി നമുക്ക് സ്റ്റീവൻ ജെറാർഡിന്റെ സ്കിൽസിലേക്ക് കടക്കാം. സ്കിൽസിൽ ആദ്യമേ തന്നെ കൊടുത്തിരിക്കുന്നത് ലോങ് റേഞ്ച് ഡ്രൈവും ലോങ് റേഞ്ച് ഷൂട്ടിങ്ങുമാണ്. പിന്നീടുള്ള അദ്ദേഹത്തിന്റെ സ്കിൽസ് നക്കിൾ ഷോട്ട് ഉണ്ട്, റൈസിംഗ് ഷോട്ട് ഉണ്ട്, വെയ്റ്റഡ് പാസ് ഉണ്ട്, പിൻ പോയിന്റ് ക്രോസിംഗ് ഉണ്ട്, ഔട്ട്സൈഡ് കർളർ, ലോ ലോഫ്റ്റഡ് പാസ്, ക്യാപ്റ്റൻസി, ഫൈറ്റിംഗ് സ്പിരിറ്റ്. ഇത്രയും അപാര സ്കിൽസ് ഉള്ള ഒരു പ്ലെയർ കൂടിയാണ് സ്റ്റീവൻ ജെറാർഡ്. സെറ്റ് പീസ് എടുക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ നക്കിൾ ഷോട്ട് എബിലിറ്റി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല മനോഹരമായ രീതിയിൽ പവർ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ഷോട്ടുകൾ എടുത്ത് ഗോൾ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ജെറാർഡിൻ്റെ ഇൻസ്പയർ നോക്കുക, ഡ്രിബിൾ ഓൺ ദി ബ്രേക്കും ലോ പാസ് പ്ലസും ലോഫ്റ്റഡ് പാസ് പ്ലസും ആണ് കൊടുത്തിരിക്കുന്നത്. ഇനിയാണ് നമ്മുടെ ജെറാർഡിൻ്റെ കീ ഐറ്റം ആയിട്ടുള്ള പ്ലേയിങ് സ്റ്റൈൽ. ബോക്സ് ടു ബോക്സ് ആണ് അദ്ദേഹത്തിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ വരുന്നത്. ബോക്സ് ടു ബോക്സ് എന്നാൽ നമുക്കറിയാം ഓവറോൾ ഗ്രൗണ്ടിൽ ഓടിക്കളിക്കുന്ന, അതായത് അറ്റാക്കിങ്ങിലും ഡിഫൻസിങ്ങിലും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള പ്ലേയിങ് സ്റ്റൈലാണ് ബോക്സ് ടു ബോക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ടിലെ ഒട്ടുമിക്ക സ്ഥലത്തും ജെറാർഡിൻ്റെ സാന്നിധ്യം നമുക്കറിയാവുന്നതാണ്. കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന സമയത്തും നോർമലായിട്ടുള്ള അറ്റാക്ക് ചെയ്യുന്ന സമയത്തും ഫോർവേഡ്സിന് ഹെൽപ്ഫുള്ളായിട്ട് ജെറാർഡിൻ്റെ സാന്നിധ്യം ബോക്സിന് വെളിയിൽ കാണും. അതുപോലെ തന്നെ ഡിഫെൻഡിങ് ചെയ്യുന്ന സമയത്ത് ഡിഫൻഡേഴ്സിനും ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിനും ഹെൽപ്ഫുള്ളായിട്ട് ജെറാർഡിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. ഇനി സ്റ്റീവൻ ജെറാർഡിൻ്റെ കമ്പ്യൂട്ടർ പ്ലേയിങ് സ്റ്റൈൽസോടെ നമുക്ക് നോക്കാം. മേസിംഗ് റണ്ണ്, ലോങ് ബോൾ എക്സ്പെർട്ട്, ലോങ് റേഞ്ചേഴ്സ്. അങ്ങനെ നമ്മൾ സ്റ്റീവൻ ജെറാർഡിൻ്റെ ഡീറ്റെയിൽസും അദ്ദേഹത്തിൻ്റെ ആട്രിബ്യൂട്ട്സും അതുപോലെ തന്നെ കംപ്ലീറ്റ് സ്കിൽസും നമ്മൾ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് പറയാനുള്ളത് അദ്ദേഹം ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ്, കംപ്ലീറ്റ് പവർ ഹൗസ് ആണ്. ഓവറോൾ നോക്കുമ്പോൾ ഈ സ്റ്റീവൻ ജെറാർഡിൻ്റെ ഐക്കോണിക് കാർഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങൾ പറയാം. 1 അദ്ദേഹത്തിൻ്റെ പ്ലേയിങ് സ്റ്റൈല്, 2 അദ്ദേഹത്തിൻ്റെ കിക്കും പവർ, 3 അദ്ദേഹത്തിൻ്റെ ലോങ് റേഞ്ച് ഡ്രൈവ്. ഈ 3 കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും ഇമ്പ്രസീവ് ആയിട്ട് തോന്നുന്നത്. വളരെ ഹെൽപ്ഫുൾ ആണ് അദ്ദേഹം നമ്മുടെ സ്ക്വാഡിലുണ്ടെങ്കിൽ. ഈ ഒരു സ്റ്റീവൻ ജെറാർഡിന്റെ കാർഡ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ 7000 കോവിനും കാത്തു വെച്ച് ഞാൻ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിരുന്നത്. ഇനി മുതൽ അദ്ദേഹം എന്റെ മിഡ്ഫീൽഡിൽ സ്ഥിര സാന്നിധ്യമായിരിക്കും, അത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഇന്നത്തെ നമ്മുടെ സ്റ്റീവൻ ജെറാർഡിന്റെ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചോദിക്കും. നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. എപ്പിസോഡുമായി ബന്ധപ്പെട്ട മറ്റു വീഡിയോസുമായി ഉടനെ വരാം ഗായ്സ്. താങ്ക് യു സോ മച്ച്.